വിഷയം കുറച്ച് ഗുരുതരമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജാമിയ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ അവിടുത്തെ സ്റ്റുഡൻസ്, ഒരുപാട് സ്റ്റുഡൻറ് സംഘടനകളിലുള്ള സ്റ്റുഡൻസുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ, ജാമിയ യൂണിവേഴ്സിറ്റിയിൽ BBC ആ ഡോക്യുമെൻ്ററി ഉണ്ടല്ലോ, നമ്മളുടെ നരേന്ദ്രമോദിക്കെതിരെയുള്ള അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെയുള്ള RSSനെതിരെയുള്ള ആ ഒരു വീഡിയോ പ്രദർശിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്ന ചെറിയൊരു സംഭവം. മുഴുവൻ പോലീസ് മേധാവികളെയും പട്ടാളക്കാരെയൊക്കെ അങ്ങോട്ട് അയച്ചിട്ട് അവിടെയുള്ള സ്റ്റുഡൻസിനെ മുഴുവൻ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിൽ ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഗ്രൗണ്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നമ്മൾ പ്രദർശിപ്പിച്ചു. കുറച്ച് ആളുകൾക്ക് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. 2002 നരേന്ദ്രമോദി ഗുജറാത്തിൽ നടത്തിയ കലാപത്തിന് ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിനെ വെറുതെ വിട്ടു, അയാളല്ല ചെയ്തു എന്നുള്ള രീതിയിൽ വെറുതെ വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ BBC വളരെ സത്യവത്തായിട്ട് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതിൽ, അതുപോലെ തന്നെ ഒരുപാട് പഴയ BJP പ്രവർത്തകരോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതിൽ. അങ്ങനെ ഒരുപാട് വീഡിയോസുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടൊരു വലിയ ഡോക്യുമെൻ്ററി ഇവിടെ ഇപ്പോൾ പ്രദർശനത്തിനൊരുങ്ങി. ഇന്ത്യയിൽ ഇത് നിരോധിക്കുകയും ചെയ്തു. ആരാ നരേന്ദ്രമോദി ഉണ്ടല്ലോ ഇവിടെ, പിന്നെ എന്തിനു നിരോധിക്കാൻ വേറെ ആൾ വേണ്ടല്ലോ. ശബ്ദം പോയി കിടക്കുകയാണ്, മഞ്ഞും കാറ്റൊക്കെ കൊണ്ട് ശബ്ദമൊക്കെ പോയി. വയ്യ, തൊണ്ടയ്ക്ക് വേദന ഉണ്ട്, പക്ഷേ ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം വിഷയം ഇവിടെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്, വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമിനീര് പോലും ഇറക്കാൻ കഴിയുന്നില്ല, അത്രയധികം വേദന ഉണ്ട് കേട്ടോ തൊണ്ടയ്ക്ക്. എന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ ആ താടിക്കാരൻ, ആ തൊപ്പത്താടിക്കാരൻ നരേന്ദ്രമോദിയെ കുറിച്ചിട്ട്. ബൈക്ക് പോകണ്ടായിരുന്നു, ശബ്ദം കേൾക്കാനില്ല, അതുകൊണ്ട് കുറച്ചു നേരം മാറിയിരുന്നു. അപ്പോൾ BBC ഇറക്കിയിട്ടുള്ള ഈ ഡോക്യുമെൻ്ററി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കാണണം. ഇന്ത്യയിലിത് ബാൻ ചെയ്തിട്ട് പോട്ടെ, പക്ഷേ നമുക്കിവിടെ VPNും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ സൈറ്റുകളിൽ ഇപ്പോഴും ആളുകൾ കയറുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരുടെ കയ്യിലും വീഡിയോസ് എത്തിയിട്ടുണ്ടാവും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ പല ആളുകളും നരേന്ദ്രമോദി, ഇത് 2000 നടന്ന സംഭവമല്ലേ, അത് എന്തിനാ ഇവിടെ കുത്തിപ്പോക്കേണ്ട കാര്യം, BBC ഇതിൽ വേറെ എന്തോ കണ്ണുണ്ടല്ലോ എന്ന രീതിയിലൊക്കെ പല വ്ളോഗേഴ്സും പറയണതും ഞാൻ കേട്ടു. എന്തിനാണ് ഇങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല. ഇത് അമ്മയെ കൊന്നവനെ 10 കഴിഞ്ഞാലും ആ കൊന്നവൻ കൊന്നവൻ തന്നെയല്ലേ. ഗുജറാത്ത് കലാപം നടത്തിയത് എത്ര വലിയ തെറ്റാണ് അല്ലേ, എത്ര പാവപ്പെട്ട മുസ്ലിങ്ങളെയാണ് ചുട്ടരിച്ചത്. ആ ട്രെയിനിലിട്ടിട്ടും പല സ്ഥലങ്ങളിലിട്ടിട്ട് ചുട്ടരിച്ച് കൊന്നു. മുസ്ലിം പയ്യന്മാരെവിടെ കണ്ടാലും അല്ലെങ്കിൽ ആ മുസ്ലിം കുടുംബത്തെ എവിടെ കണ്ടാലും കൊല്ലുക എന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഓരോ ആഹ്വാനങ്ങളായിരുന്നു. ആ BBC ഡോക്യുമെൻ്ററി കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാനത് കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 2002 ഈ സംഭവം നടക്കുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടുള്ള വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പോഴാണ് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ BBC ഇറക്കിയിട്ടുള്ള ആ ഡോക്യുമെൻ്ററി നമ്മളെല്ലാവരും കാണണം, എല്ലാവരും കാണുക. അത് 2002 നടന്നതാണോ അല്ലെങ്കിൽ 2002 നടന്നതാണോ ഒന്നും നോക്കാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു ക്രൂരനാണ് നമ്മളെ ഭരണാധികാരി എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലുള്ള ഡോക്യുമെൻ്ററിയാണ്, ശരിയായ രീതിയിൽ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ 52 ആ വീഡിയോ നമ്മളെല്ലാവരും കാണണം. ഇപ്പോൾ ജാമിയയിലുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസിനെ മുഴുവനായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നമ്മളെ കേരളത്തിൽ എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കില്ല. എന്നാലും സ്കൂൾ ക്യാമ്പസുകളിൽ പ്രദർശനം നടത്താൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഇത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി SFA KSE പോലുള്ള യുവജന സംഘടനകൾ അതിനെ വണ്ടിപ്പോ തട്ടി തന്നെ വരമ്പത്ത് നടന്നിട്ട് ഇവിടെ ശക്തമായി പ്രതിഷേധിക്കുകയും അത് ജനങ്ങളുടെ മുന്നിലെത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സംസാരിച്ചുകൊണ്ടിരിക്കാൻ വയ്യ, പറയാതിരിക്കാനും വയ്യല്ലോ.